നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം എഫ്സി ബാഴ്സലോണയിലെ അടിച്ചുപണി എങ്ങും എത്താതെ നിൽക്കുകയാണ് അവർക്ക് ഡിഫൻസിലും മധ്യനിരയിലും ഒക്കെ മികച്ച താരങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട് എന്നിട്ടും ഇപ്പോൾ മെംഫിസ് ഡിപേ ജോർജിനോ വൈനാൽഡും അതുപോലെ ലൗട്ടറോ മാർട്ടിനസ് തുടങ്ങിയവരെയാണ് ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതിൽ ഡിപേയും ലൗട്ടറോ മാർട്ടിനസും ഫോർവേഡുമാരാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം നിലവിലെ ബാഴ്സലോണയുടെ മുന്നേറ്റ നിരയുടെ അവസ്ഥ എന്താണ് തീർച്ചയായിട്ടും നമ്മൾ അതൊന്ന് പരിശോധിക്കുമ്പോൾ ഒരുപാട് മികച്ച മുന്നേറ്റ നിര താരങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ട് ബാഴ്സലോണ ഇവരിൽ ആരെയൊക്കെ കളിപ്പിക്കും ആരെയൊക്കെ നിലനിർത്തും എന്ന കാര്യത്തിൽ ആണ് ഇപ്പോഴത്തെ ഒരു ആശങ്കയുള്ളത് റൊണാൾഡോ കുമാന് പരിഹരിക്കേണ്ട ഒരു പ്രധാന തലവേദനയും അത് തന്നെയായിരിക്കും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കഴിഞ്ഞ സീസണിലെ ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ താരങ്ങളുടെ ഒരു പെർഫോമൻസ് ലയണൽ മെസ്സി കഴിഞ്ഞ സീസണിൽ 31 ഗോളുകളും 26 അസിസ്റ്റുകളുമാണ് എല്ലാ കോമ്പറ്റീഷനുകളിലുമായി നേടിയത് അതുപോലെ അന്റോയിൻ ഗ്രീസ്മാൻ 15 ഗോളുകളും 4 അസിസ്റ്റുകളും എല്ലാ കോമ്പറ്റീഷനുകളിലുമുള്ള കണക്കുകളാണ് ലാലിഗ മാത്രമല്ല എന്ന് ശ്രദ്ധിക്കുക അൻസു ഫാറ്റി 8 ഗോളുകളും 1 അസിസ്റ്റും മാർട്ടിൻ ബ്രെയ്ത്വേറ്റ് 9 ഗോളുകളും 1 അസിസ്റ്റും ഒസ്മാൻ ഡെംബലെ 1 ഗോള് പക്ഷേ അദ്ദേഹത്തിന് നിരവധി മത്സരങ്ങളിൽ പരിക്കായിരുന്നു 9 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത് ഫിലിപ്പെ കുട്ടീഞ്ഞോ അദ്ദേഹം 11 ഗോളുകളും 11 അസിസ്റ്റുകളും ബയൺ മ്യൂണിക്കിന് വേണ്ടിയാണ് കളിച്ചതെന്ന് ഓർക്കുക പെഡ്രി ഗോൺസാലസ് അവരുടെ പുതിയ യുവതാരമാണ് 4 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ള ലാസ് പാൽമാസ് ക്ലബിന് വേണ്ടി നേടിയിട്ടുള്ളത് ഫ്രാൻസിസ്കോ ട്രിങ്കാവോ 9 ഗോളുകളും 13 അസിസ്റ്റുകളും 40 മത്സരങ്ങൾ കളിച്ചു ബ്രാഗ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ബ്രെയ്ത്വേറ്റിന്റെ ആ ഒരു ഗോളുകളിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി മാത്രമല്ല അദ്ദേഹം കളിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മാത്രമാണ് ക്ലബിലേക്ക് എത്തിയത് ഇത്രയധികം മുന്നേറ്റ നിര താരങ്ങൾ അവിടെയുണ്ട് എന്ന കാര്യം ഓർക്കുക പക്ഷേ അപ്പോഴും ഒരു പ്രധാന പ്രശ്നം ലൂയിസ് സുവാരസിനെ ബാഴ്സലോണ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ചില സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് ശരിയാണ് പക്ഷേ അത് ക്ലിയർ ചെയ്താൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ബാഴ്സ ഒഴിവാക്കാൻ പോകുന്നത് അവരുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ മൂന്നാമത്തെ താരത്തെയാണ് മാത്രമല്ല ഓരോ സീസണിലും 33 ഗോളുകൾ ആവറേജ് 33 ഗോളുകൾ ഗ്യാരണ്ടീഡ് ആയിരുന്നു സുവാരസ് കളിക്കുമ്പോഴുണ്ടായിരുന്നത് അദ്ദേഹത്തെ ഒഴിവാക്കി പകരം ആരെയാണ് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്നതും കണ്ടറിയണം ഈ യുവതാര നിരയിൽ ആരെയായിരിക്കും കൃത്യമായി പറഞ്ഞാൽ ബാഴ്സലോണയുടെ മുന്നേറ്റ നിരയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോച്ചാണ് വേണ്ടത് താരങ്ങൾക്ക് അവർ അർഹിക്കുന്ന പൊസിഷൻ നൽകണം അതനുസരിച്ച് അവർ കളിക്കുകയാണെങ്കിൽ തീർച്ചയായും ഗോളുകൾ വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അത്രയധികം മികവുള്ള മുന്നേറ്റ നിര തന്നെയാണ് ബാഴ്സക്കുള്ളത് എന്നാൽ മധ്യനിരയിലും ഡിഫൻസിലും വലിയ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ അതേ അവസ്ഥയിലേക്ക് തന്നെ ബാഴ്സലോണ പോകുമെന്ന കാര്യത്തിലും സംശയം വേണ്ട കാത്തിരുന്ന് കാണേണ്ടതാണ് ബാഴ്സ ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് മുന്നേറ്റ നിരയിലെ ഈ ഒരു മികവ് മറ്റുള്ളിടത്തേക്ക് എങ്ങനെ എത്തിക്കുമെന്നതാണ് മാത്രമല്ല മുന്നേറ്റ നിരയിൽ ആരെയൊക്കെ ആയിരിക്കും അവർ ആദ്യ ലെവലിൽ ഉൾപ്പെടുത്തുക എന്നതും കണ്ടറിയേണ്ട കാര്യമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം